പും ഇന്ന് ജൂലൈ മൂന്ന് ക്രിസ്തു ശിഷ്യനായ മാർത്തോമാസലിഹായുടെ തിരുനാൾ നെഞ്ചുറപ്പോടെ ക്രിസ്തുവിനെ സ്നേഹിച്ച യഥാർത്ഥ ശിഷ്യൻ്റെ ഓർമ്മ നൽകുന്ന പുണ്യം നിറഞ്ഞ ദിനം ജീവിതം കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സൗധങ്ങൾ പണിതുയർത്തിയ മഹാനായ സ്വോലൻ മാർ തോമാസ് ലീഹ ഏറെ ഉണ്ടായിരുന്നു തോമസിൻ്റെ മുമ്പിൽ ഇന്ത്യയിൽ വന്ന് സുവിശേഷം പ്രഘോഷിക്കുവാൻ എന്നാൽ തോമസ് ലീഹ ചിന്തിച്ചത് ഇന്ത്യയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പരാജയങ്ങളെക്കുറിച്ചോ അസൗകര്യങ്ങളെക്കുറിച്ചോ അല്ല അസൗകര്യങ്ങൾക്കിടയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ആർജവത്വം തോമസ് തോമാസ് ലിഹായ്ക്ക് അതാണ് തോമസ് ലിഹായെ വ്യത്യസ്തനാക്കുന്നതും നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ പിന്നാലെ ഇറങ്ങണമെങ്കിൽ ശിഷ്യന് ഗുരുവിനോടുണ്ടായിരിക്കേണ്ടത് ഔദ്യോഗികയുടെ ബന്ധം മാത്രമായിരുന്നില്ല നെഞ്ചൻ്റെ സ്പന്ദനമായി അവൻ തൻ്റെ ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കണം എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് ക്രിസ്തുവിനെ നോക്കി വിളിക്കാൻ തോമാസ് ലിഹയ്ക്ക് കഴിഞ്ഞെങ്കിൽ തോമാസ് ലിഹായെ ഇനിയൊരിക്കലും സംശയിക്കുന്ന തോമ എന്ന് വിളിക്കരുത് കാരണം താൻ വിശ്വസിക്കുന്ന ബോധ്യങ്ങൾക്ക് തൻ്റെ വിശ്വാസത്തിൻ്റെ ബലമുണ്ടാകണമെന്ന് തൻ്റെ ബോധ്യങ്ങളുടെ വില ഉണ്ടാകണമെന്ന് തൊമാസലിഹായ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് കർത്താവിൻ്റെ തിരുവിലാവിൽ വിരലിടണമെന്ന് അവൻ ചാഠ്യം പിടിച്ചത് ഒരർത്ഥത്തിൽ നമ്മുടെയൊക്കെ വിശ്വാസത്തിന് ഇല്ലാതെ പോകുന്നതും ഇതുതന്നെയാണ് ഇവിടെ നിന്നൊക്കെയോ കടം കൊണ്ട വിശ്വാസം കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു കടം വാങ്ങിയ വിശ്വാസങ്ങളുമായി ദൈവത്തിൻ്റെ പിന്നാലെ നമ്മൾ നടക്കുകയും ചെയ്യുന്നു ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് തോമസ് ലിഹായുടെ കണ്ണുകളിലേക്ക് നോക്കാം തോമസിനെ പോലെ സ്വന്തം ബോധ്യങ്ങൾക്കും നിലപാടുകൾക്കും അനുസൃതമായ ഒരു വിശ്വാസം വാർത്തെടുക്കാൻ നമുക്കും തീരുമാനിക്കാം ക്രിസ്തു ഒരൈതിഹ്യമല്ല ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണെന്ന് ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ തൊമാസ് ലിഹായെ പോലെ ആർജവത്തോളമുള്ള വിശ്വാസം ഉണ്ടാകണം വിശ്വാസ പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ നമുക്കും തോമാസ് ലിഹായോട് മധ്യസ്ഥോപേക്ഷിച്ച് പ്രാർത്ഥിക്കാം തോമാസ് ലിഹായെ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അവിടുന്ന് ബലമായി മാറണമേ ആമേ